സിനിമയുടെ തുടക്കം ഒരു സീരിയൽ കില്ലറിൽ നിന്നും തുടങ്ങുന്നു. അയാൾ ഒരു സ്ത്രീയെ പിന്തുടർന്ന് അവളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തുന്നു. അവൻ അപ്പാർട്ട്മെൻറ്റിലെ ലൈറ്റ് കട്ട് ചെയ്ത ശേഷം അവളുടെ പുറകെ പോകുന്നു. അവൾക്കൊന്ന് റിയാക്ട് ചെയ്യാനുള്ള സമയം പോലും കൊടുക്കാതെ അവൻ അവളുടെ തൊണ്ടയിൽ കത്തി കുത്തി കയറ്റിക്കൊല്ലുന്നു. അതിനുശേഷം അയാൾ അവളുടെ തലയോട്ടിൽ നിന്നും മുടി മുഴുവൻ ചെത്തിയെടുത്ത ശേഷം അവിടെ നിന്നും പോകുന്നു. അവൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫ്രാങ്ക് ഒരു ഡേറ്റിംഗ് സൈറ്റിൽ കയറി തന്നെ നെക്സ്റ്റ് ടാർഗറ്റുമായിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഡേറ്റ് ചെയ്യുന്നതിനിടയിൽ അവളുടെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നതായി തോന്നുന്നു. ഫ്രാങ്ക് വല്ലാണ്ട് പേടിക്കുകയും വാഷ്റൂമിൽ പോയി മെഡിസിൻ കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രാങ്കിന് എന്തോ മാനസിക രോഗമുണ്ടെന്ന്. ഡേറ്റ് അവസാനിപ്പിച്ച ശേഷം ഫ്രാങ്ക് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അവൾ ഫ്രാങ്കിനെ അകത്തേക്ക് വിളിക്കുന്നു. അകത്ത് കയറിയ ശേഷം അവൾ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഫ്രാങ്ക് പരിഭ്രാന്തനാവുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവൻ അവളെ കഴുത്ത് ചെനിച്ച് കൊല്ലുന്നു. എന്നിട്ട് അവളുടെയും തലമുടി ചെത്തിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പ്രതിമയുടെ തലയിൽ വെക്കുന്നു. വീട്ടിലെത്തിയ ശേഷം അവന് തൻ്റെ കുട്ടിക്കാലത്തെ സംഭവങ്ങൾ ഓർമ്മ വരുന്നു. അവൻ തൻ്റെ അമ്മയുടെ മുടി ചെയ്യുന്നതാണ് ഓർക്കുന്നത്. ഫ്രാങ്ക് ഒരു സ്കിസോഫ്രീനിയ പേഷ്യൻ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ മരണശേഷം അവൻ അവരുടെ ഡമ്മി റെസ്റ്റോറേഷൻ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. ഫ്രാങ്കിന് കുഞ്ഞുനാളിലെ ഒരു മാനസിക സംഘർഷമുണ്ടായി. അവൻ്റെ അച്ഛൻ്റെ മരണശേഷം അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഫ്രാങ്ക് കബോർഡിൽ ഒളിച്ചിരുന്നു. ഇതറിഞ്ഞിട്ടും അവൻ്റെ അമ്മ മറ്റു പുരുഷന്മാരോടൊപ്പം പോകുന്നത് അവൻ കാണുന്നു. അതിനുശേഷം അവൻ അമ്മയോട് വെറുപ്പാണ്. അതിനാലാണ് അവൻ പെൺകുട്ടികളെ കൊന്ന ശേഷം അവരുടെ മുടിയെടുത്ത് ഡമ്മിയിൽ വെക്കുന്നത്. എന്നിട്ട് അവൻ അത് വെട്ടി വൃത്തിയാക്കും. അങ്ങനെ അവൻ അവൻ്റെ അമ്മയോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ റീഫ്രഷ് ചെയ്യാൻ പറ്റുന്നു. ഒരു ദിവസം ഫ്രാങ്ക് ഷോപ്പിന് വെളിയിൽ അന്ന എന്ന് പേരുള്ള ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടുമുട്ടുന്നു. അവൾ വഴിയിൽ നിന്ന് ഷോപ്പിനകത്തെ ഡമ്മി പ്രതിമകളുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഫ്രാങ്ക് എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവർ രണ്ടും ഫ്രണ്ട്സ് ആകുന്നു. ഫ്രാങ്ക് എന്നയ്ക്ക് ഒരു എക്സിബിഷന് വേണ്ടി ആ പ്രതിമകളെല്ലാം കൊടുക്കാമെന്ന് പറയുന്നു. അന്ന പോയ ശേഷം അവൻ തൻ്റെ അഗ്രസീവ് ബിഹേവിയർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു. പക്ഷേ അവന് തൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാൽ അവൻ അടുത്ത ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വെളിയിലേക്ക് ഇറങ്ങുന്നു. അവിടെ അവനൊരു ഡാൻസുകാരിയെ കാണുന്നു. അവളുടെ പുറകെ പോകുന്നു. ഫ്രാങ്ക് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ ട്രെയിനിന് വെളിയിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ഫ്രാങ്ക് പുറകെ പോകുന്നു. അവൾ റോഡിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ടെങ്കിലും രാത്രി ആയതുകൊണ്ട് ആരെയും കാണുന്നില്ല. ഈ അവസരം മുതലെടുക്കുന്ന ഫ്രാങ്ക് അവളെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു. പിന്നെ മുടി ചെത്തിയെടുത്ത ശേഷം രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസം അന്ന എക്സിബിഷന് വേണ്ടി ഫ്രാങ്കിൻ്റെയും പ്രതിമകളുടെയും ഫോട്ടോ എടുക്കുന്നു. അവൾ ഫ്രാങ്കിനെ ലഞ്ച് ഡേറ്റിന് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് പക്ഷേ ഫ്രാങ്കിന് പാനിക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ എന്തൊക്കെയോ കാരണം പറഞ്ഞ് അന്നയുടെ അടുത്ത് നിന്നും പോകുന്നു. രാത്രിയിൽ ഫ്രാങ്ക് പ്രതിമകളെല്ലാം തൻ്റെ റൂമിൽ വെച്ച് ടി വി കാണുകയാണ്. അപ്പോൾ ന്യൂസിൽ അവൻ ചെയ്ത കൊലപാതകത്തിൻ്റെ വാർത്തകൾ കാണിക്കുന്നു. ഇത് കണ്ട് പേടിച്ചു പോകുന്ന ഫ്രാങ്ക് വെളിയിലേക്ക് ഇറങ്ങുന്നു. അന്നയുടെ ആർട്ട് ഗാലറിയുടെ വെളിയിലെത്തിയ ശേഷം അവൻ അന്നയെ വിളിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ അന്നയെ ഇഷ്ടമാണെന്ന്. കാരണം അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ കൂളാകുന്നു. ഫ്രാങ്ക് അന്നയോട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അന്ന ഒരുമിച്ച് സിനിമയ്ക്ക് പോകാൻ സമ്മതിക്കുന്നു. തിയേറ്ററിൽ വെച്ച് വീണ്ടും ഫ്രാങ്കിന് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നു. അവൻ സ്ക്രീനിൽ സിനിമയ്ക്ക് വരാൻ താൻ ചെയ്ത കൊലപാതകങ്ങൾ കാണുന്നു. പക്ഷേ അവൻ ഇതിനെ ഓവർകം ചെയ്ത് സിനിമ തീരുന്നത് വരെ അന്നയ്ക്കൊപ്പം ഇരിക്കുന്നു. സിനിമ കഴിഞ്ഞ് തിയേറ്ററിന് വെളിയിൽ വരുമ്പോൾ അന്നയെ അവളുടെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നു. അവളോട് ബാറിലേക്ക് വരാൻ പറയുന്നു. അന്ന ഫ്രാങ്കിനോട് അവളോടൊപ്പം വരാൻ പറയുന്നു. പക്ഷേ അന്നയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫ്രാങ്ക് സങ്കടപ്പെട്ട് അന്നയോട് ബൈ പറഞ്ഞു പോകുന്നു. അന്നയെ ഒരു കാറിൽ കയറിപ്പോയ ശേഷം ഫ്രാങ്ക് വിജനമായ റോഡിലൂടെ നടക്കുന്നു. അവിടെ വെച്ച് പാനിക്കാകുന്ന ഫ്രാങ്കിന് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അവിടെ അമ്മ ചെറിയ ഫ്രാങ്കിനെ വിളിച്ചുകൊണ്ട് കാറിൽ കയറി പോകാൻ പറയുകയാണ്. കുഞ്ഞു ഫ്രാങ്ക് പേടിച്ച് കാറിൽ കയറി പോകുന്നു. പിറ്റേ ദിവസം ഫ്രാങ്ക് അന്നയുടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ അന്ന ബോയ് ഫ്രണ്ടുമായി റൊമാൻസ് ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ അന്ന ഫ്രാങ്കിനെ കാണുകയും അവൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അവൾ പറയുന്നു എക്സിബിഷൻ വലിയ ഹിറ്റാണെന്നും സ്റ്റുഡിയോയുടെ ഓണർ വളരെ ഹാപ്പിയാണെന്നും. ഫ്രാങ്ക് അന്നയുടെ ബോയ് ഫ്രണ്ടിനെ ഫോളോ ചെയ്ത് വാഷ്റൂമിലെത്തുന്നു. അവിടെ വെച്ച് അന്നയുടെ ബോയ് ഫ്രണ്ട് പറയുന്നു അവൾക്ക് ഗേ ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെ കറങ്ങാൻ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ അന്ന തന്നെ ചീറ്റ് ചെയ്യില്ലെന്ന് തനിക്കറിയാമെന്ന് അയാൾ പറയുന്നു. ഫ്രാങ്ക് പറയുന്നു ഞാൻ ഗേ അല്ലെന്ന്. പക്ഷേ അയാൾ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ഫ്രാങ്കിൻ്റെ ഷർട്ടിൽ കൈ തൊളിച്ചിട്ട് അവൻ പോകുന്നു. അതിനുശേഷം ഫ്രാങ്ക് അന്നയുടെ മെൻ്റർ റീറ്റയെ കാണുന്നു. അവളുടെ പെരുമാറ്റം അവനെ അസ്വസ്ഥനാക്കുന്നു. തൻ്റെ അടുത്ത ടാർഗറ്റ് റീറ്റയാണെന്ന് ഫ്രാങ്ക് ഉറപ്പിക്കുന്നു. റീറ്റ അന്നയോട് ബൈ പറഞ്ഞ ശേഷം വീട്ടിലേക്ക് നടക്കുന്നു. ഫ്രാങ്ക് റീറ്റയെ ഫോളോ ചെയ്യുന്നു. അവളുടെ ഫ്ളാറ്റിലെത്തുന്ന ഫ്രാങ്ക് ഗാർഡ് വേറൊരാളെ സ്വീകരിക്കാൻ പോയ സമയത്ത് അപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോലുകൾ മോഷ്ടിക്കുന്നു.
അതിനുശേഷം അവൾ റീറ്റയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തുന്നു. റീത്ത വൈനും കുടിച്ച് മുറിയിലേക്ക് നടക്കുകയായിരുന്നു. അവൻ അവളെ ഫോളോ ചെയ്യുന്നു. റീത്ത ബാത്ക്ലബിൽ കിടക്കുന്ന കാണുന്നു. അവൾ കണ്ണിൽ തുണി വെച്ചിരുന്നതിനാൽ ഫ്രാങ്കിനെ കാണുന്നില്ല. കണ്ണിലെ തുണി മാറ്റി ഫ്രാങ്കിനെ കാണുമ്പോൾ അവൻ റീത്തയെ വെള്ളത്തിൽ മുക്കുന്നു. റീത്തയുടെ ബോധം പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഫ്രാങ്ക് കെട്ടിയിട്ടിരിക്കുന്ന റീത്തയാണ്. മാനസിക നില തെറ്റി ഫ്രാങ്ക് വിചാരിച്ചിരിക്കുന്നത് താൻ കെട്ടിയിട്ടിരിക്കുന്നത് സ്വന്തം അമ്മയാണെന്നാണ്. അവൻ ചോദിക്കുന്നു, എന്നോട് എന്തിനിങ്ങനെ ചെയ്തു? എനിക്ക് അമ്മയെ ഒരിക്കലും ഉപദ്രവിക്കണമെന്നില്ല. ഫ്രാങ്കിൻ്റെ സംസാരം സൂചിപ്പിക്കുന്നത് അവൻ ശരിക്കും അവൻ്റെ അമ്മയെ ഇതേ രീതിയിൽ കൊന്നു എന്നാണ്. എന്നിട്ട് മുടി ചെത്തി എടുത്ത് ഡമ്മിയിലിടുന്നു. അതിനുശേഷം ഫ്രാങ്കിന് ഏത് പെണ്ണിനെ കണ്ടാലും അത് തൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ അവരെ എല്ലാവരെയും കൊല്ലുന്നു. അവൻ റീത്തയുടെ ദേഹത്ത് കത്തി കൊണ്ട് തൊട്ടിട്ട് പറയുന്നു, അമ്മ എനിക്ക് വേണ്ടിയാണ് ബാക്കി എല്ലാവരെയും ചൂസ് ചെയ്തത്. അവരാരും പക്ഷേ അമ്മയെ സ്നേഹിക്കുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഫ്രാങ്ക് മാത്രമേ അവളെ ശരിക്കും സ്നേഹിക്കൂ. എന്നിട്ട് അവൾ ഫ്രാങ്കിനെ ഇഗ്നോർ ചെയ്തു. അതിനുശേഷം അവൻ റീത്തയുടെ ദേഹത്ത് കത്തി കൊണ്ട് വരയ്ക്കുന്നു. എന്നെ കൊല്ലരുതെന്ന് റീത്ത അപേക്ഷിക്കുമ്പോൾ ഫ്രാങ്ക് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച ശേഷം പറയുന്നു, അവൻ അവളെ കൊല്ലില്ലെന്ന്. പക്ഷെ അവൻ പെട്ടെന്ന് അഗ്രസീവ് ആവുകയും അവളുടെ തലമുടി മുറിച്ചെടുക്കുകയും ചെയ്യുന്നു. റീത്ത വേദന കൊണ്ട് കരയുന്നു. പിറ്റേന്ന് ഫ്രാങ്ക് ബ്ലഡ് പറ്റിയ കത്തി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അന്നെ വിളിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് റീത്ത മരിച്ച കാര്യം പറയുന്നു. അന്നെ വളരെ പേടിച്ചിരിക്കുകയാണ്, കാരണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവളുടെ അടുത്ത് ചെന്നിരുന്നു. അതിനുശേഷം അവൾ പറയുന്നു അവൾ ഒറ്റയ്ക്കാണെന്നും ബോയ് ഫ്രണ്ട് ന്യൂയോർക്കിലേക്ക് പോയെന്നും. ഇത് മുതലെടുക്കുന്ന ഫ്രാങ്ക് അന്നയുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നു. അവിടെ അന്നയുടെ ഫ്രണ്ട് മാർട്ടിനും ഉണ്ടായിരുന്നു. ഇത് ഫ്രാങ്കിന് അധികം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവൻ തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. മാർട്ടിൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകുന്നു. ഫ്രാങ്ക് അന്നയെ സമാധാനിപ്പിക്കുന്നു. ഫ്രാങ്ക് അന്നയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാളുടെ സ്വഭാവം ശരിയല്ലെന്നും ഇനി അവനെ സഹിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഇന്നലെ രാത്രി അവന് ബ്രേക്കപ്പ് ആയെന്നും അന്നെ പറയുന്നു. ഫ്രാങ്ക് എന്നോട് പറയുന്നു റീത്തയുടെ കൊലപാതകത്തിൽ നിനക്ക് പ്രശ്നമൊന്നും വരില്ലെന്ന്. താനാണ് റീത്തയെ കൊന്നതെന്നുള്ള ക്ലൂവ് അവൻ അറിയാതെ കൊടുക്കുന്നു. അവൻ്റെ സംസാരം കേട്ട് അന്നയ്ക്ക് സംശയം തോന്നുന്നു. അവൾ മെയിൻ റോഡിനടുത്തേക്ക് പോകുന്നു. പക്ഷേ ഫ്രാങ്ക് അവനെ തടയുന്നു. അന്നെ ഫ്രാങ്കിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവൻ അന്നയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അന്നെ കിച്ചണിൽ നിന്നും കത്തിയെടുത്ത് അവനെ കുത്താൻ നോക്കുന്നു. പക്ഷേ അവൻ അവളെ എടുത്ത് ടേബിളിലേക്ക് എറിയുന്നു. അവൻ അവളെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു. പക്ഷേ അന്നെ കത്തി എങ്ങനെയോ എടുത്ത് അവൻ്റെ കയ്യിൽ കുത്തുന്നു. എന്നിട്ട് റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഈ സമയം അന്നയുടെ ശബ്ദം കേട്ട് മാർട്ടിൻ തിരിച്ചു വരുന്നു. പക്ഷേ ഫ്രാങ്ക് ഇടച്ചു വെട്ടുന്ന ഒരു കത്തി കൊണ്ട് മാർട്ടിൻ്റെ മുഖത്ത് വെട്ടുന്നു. എന്നിട്ട് അന്നയോട് റൂം തുറക്കാൻ പറയുന്നു. അപ്പോൾ മാർട്ടിൻ ഫ്രാങ്കിനെ ബൈക്കിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നു. ഫ്രാങ്ക് മാർട്ടിനെ വാഷ്റൂമിൻ്റെ ഭിത്തി ചേർത്ത് അടിച്ച് താഴെയിടുന്നു. ഫ്രാങ്ക് അന്നയുടെ ബോധം കെടുത്തി കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലെത്തി കാറിൽ നിന്നും അന്നയെ ഇറക്കാൻ നോക്കുമ്പോൾ അവൾ കാറിൽ കിടന്ന് എന്തോ കൊണ്ട് അവനെ അടിക്കുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി വഴിയിൽ കണ്ടൊരു കാറിൽ ലിഫ്റ്റ് മേടിക്കുന്നു. ഫ്രാങ്കിനെ കണ്ട് പേടിക്കുന്ന കാറിൻ്റെ ഡ്രൈവർ അവനെ കാറ് കൊണ്ട് ഇടിച്ചിടുന്നു. എന്നിട്ട് കാറ് മുന്നോട്ടെടുക്കുന്നു. പക്ഷേ കൺട്രോൾ നഷ്ടപ്പെട്ട കാർ ഒരു ഭിത്തിയിലിടിക്കുന്നു. ഫ്രാങ്ക് വളരെ കഷ്ടപ്പെട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ അന്നെ ഭയങ്കരമായി മുറിവേറ്റി കിടക്കുകയായിരുന്നു. ഫ്രാങ്ക് പറയുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നിൻ്റെ ഒപ്പം ജീവിക്കണമെന്നും. പക്ഷേ അവൾക്ക് അവനെ മനസ്സിലാകുന്നില്ല. അതിനുശേഷം അവൻ അന്നയുടെയും മുടി ചെത്തിയെടുക്കുന്നു. വീട്ടിലെത്തുന്ന ഫ്രാങ്ക് അന്നയുടെ തലമുടി വിവാഹവേഷത്തിലുള്ള ഒരു പ്രതിമയിൽ വെക്കുന്നു. അവൻ ആ പ്രതിമയിൽ മോതിരയിടുന്നു. ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവന് പിന്നെയും അവൻ കൊന്ന വിക്ടിംസ് എല്ലാം അവനെ ആക്രമിക്കുന്നതായി ഹാലൂസിനേഷൻ ഉണ്ടാകുന്നു. അവർ അവനെ അടിച്ച ശേഷം അവൻ്റെ മുഖത്തെ തൊലി പറിച്ചെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ അവൻ്റെ പുറത്ത് ഒരു ഡമ്മി നമ്മൾ കാണുന്നു. ലാസ്റ്റ് സീനിൽ പോലീസ് ഫ്രാങ്കിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ കുറേ ഡമ്മികളും ഫ്രാങ്കിൻ്റെ ഡെഡ് ബോഡിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ കഥ അവസാനിക്കുന്നു.